എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ജനസ്വാധീനവും ജയസാധ്യതയുമുള്ളവരെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുക എന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മഹാത്മജിയുടെ രക്തസാക്ഷി ദിനത്തിൽ കോൺഗ്രസ് അഴിയൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി യാത്ര ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞാലിക്കുട്ടി MP സ്ഥാനം രാജിവെക്കുമോ എന്നത് അറിയില്ലെന്നും അങ്ങനെയുണ്ടെങ്കിൽ തന്നെ അത് ലീഗിന്റെ ആഭ്യന്തര കാര്യമാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അതിൽ കോൺഗ്രസ് ഇടപെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ കുഞ്ഞാലിക്കുട്ടി സഖ്യം ഇപ്പോഴും പാർലമെന്റ് അംഗമാണ്. അദ്ദേഹം പാർലമെന്റ് അംഗത്തെ തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യമാണ്. അത് കോൺഗ്രസ് ഇടപെടേണ്ട പ്രശ്നം എന്താണ്? അവരാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ഏത് പദവി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ് എന്ന് തീരുമാനിക്കുന്നത്. മുസ്ലിം ലീഗ് മാത്രമാണ് ഐക്യജനാധിപത്യ കക്ഷി ഒറ്റക്കെട്ടായിട്ടാണ് കരുതി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ഒറ്റക്കെട്ടായിട്ട്. ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കുമെന്ന വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടി എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നായിരുന്നു മറുപടി. ആരെയെങ്കിലും മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും. ആരെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കാറില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും ആരാകണം പാർട്ടിയെ നയിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാകേണ്ടെന്ന കാര്യം. എത്രയോ തവണ ഈ കാര്യം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എവിടെ മത്സരിച്ചാലും ശ്രീമാൻ ഉമ്മൻചാണ്ടി വിജയസില്ലാരനായി 140 നിയോജകമണ്ഡലത്തിൽ വരുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തന്നെ KPCC പ്രസിഡന്റാക്കാനുള്ള തീരുമാനം തടഞ്ഞത് ആരാണെന്ന് അറിയാമെന്ന കെ സുരധാകരന്റെ പ്രസ്താവനയെ കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ആരോടാണ് പറഞ്ഞത്, എവിടെ വെച്ചാണ് പറഞ്ഞത്, അത് വസ്തുതാപരമായി പറയാതെ ഈ ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീമാൻ സുധാകരനുമായിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം മാത്രത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ട് എനിക്കറിയില്ല. സ്വർണ്ണ കള്ളക്കടത്ത് ദൗർഭാഗ്യവശാൽ അത് ഒത്തുതീർപ്പാകുന്ന ലക്ഷണമാണ് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ശ്രീമാൻ ശിവശങ്കർ പുറത്തു വരാൻ പോവുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഈ നിയമത്തിൻ്റെ പരിധികളിലൂടെ രക്ഷപ്പെടുന്നു എന്നത് കേന്ദ്ര പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്വേഷണ ഏജൻസികൾ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഈ അന്വേഷണ ഏജൻസികളുമായിട്ടൊക്കെ തന്നെ അടുത്ത് ബന്ധപ്പെടാനും അതിൻ്റെ തലവന്മാരുമായിട്ടൊക്കെ തന്നെ നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിച്ചൊരാളെന്ന വിധത്തിൽ അതിൻ്റെ വിശ്വാസ്യത ഞാൻ ചോദ്യം ചെയ്തില്ല. പക്ഷേ അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു, മരവിച്ചിരിക്കുന്നു. ആരാണ് ആ അന്വേഷണ ഏജൻസിയെ പുറകോട്ട് വയ്ക്കുന്നത്? അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ സംശയം കേരള പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത്. BJPയും CPMഉം തമ്മിൽ രഹസ്യ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു ഡൽഹിയിൽ വെച്ച്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.